അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രവാചക കഥകളിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും, അത് കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ. ഇൻഷാല്ലാ, നമുക്കിന്ന് പ്രവാചകന്മാരിൽ ആദ്യത്തെ പ്രവാചകനും ആദ്യ മനുഷ്യനുമായ ആദം നബിയുടെ കഥ പറയാം. ബിസ്മില്ലാഹ്. ദ പ്രോഫറ്റ് ആദം അലൈഹിസ്സലാം. വളരെ വളരെ കാലം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു. അതുകൊണ്ട് സൃഷ്ടി പൂർണ്ണമായില്ലെന്ന് അല്ലാഹുവിന് തോന്നി. അല്ലാഹു മലക്കുകളോട് പല സ്ഥലങ്ങളിൽ നിന്നും മണ്ണ് ശേഖരിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. അതനുസരിച്ച് മലക്കുകൾ പല തരത്തിലുള്ള മണ്ണുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു. ചിലത് മൃദുലവും കഠിനവും വെളുത്തതും കറുത്തതുമായിരുന്നു. ഈ മണ്ണിൽ നിന്ന് അല്ലാഹു ആദ്യ മനുഷ്യന് രൂപം നൽകി. അതിന് ആദം എന്ന പേരിട്ടു. പക്ഷേ 40 വർഷത്തോളം അതിന് ജീവൻ നൽകിയിരുന്നില്ല. 40 വർഷത്തിന് ശേഷം അള്ളാഹു അതിലേക്ക് റൂഹിനെ നൽകി. റൂഹ് തലയിലെത്തിയപ്പോൾ ആദം നബി തുമ്മാൻ തുടങ്ങി. റൂഹ് കണ്ണുകളിലെത്തിയപ്പോഴോ ചുറ്റുമുള്ള പഴങ്ങൾ കാണുകയും ചെയ്തു. എന്നാൽ ആ റൂഹ് ആദം നബിയുടെ വയറ്റിലെത്തിയപ്പോൾ നബിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നബി പഴങ്ങൾ ചാടിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ റൂഹ് കാലുകളിൽ എത്തുന്നതിന് മുമ്പായതുകൊണ്ട് കാലുകൾ അനക്കാൻ കഴിയാതെ അദ്ദേഹം താഴെ വീണു. അല്ലാഹു മലക്കുകളോട് ആദം നബിയെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. മലക്കുകളെല്ലാം അതനുസരിച്ചു. പക്ഷേ ഒരാൾ മാത്രം അതനുസരിച്ചില്ല. അത് ആരാണെന്ന് അറിയാമോ കൂട്ടുകാരെ? അതാണ് ഇബ്ലീസ്. ഇബ്ലീസ് ആരാണെന്ന് അറിയാമോ? അതാണ് ഷെയ്ത്താൻ. എന്നെ ഉണ്ടാക്കിയത് തീ കൊണ്ടാണ്, അതുകൊണ്ട് ആദമിനേക്കാൾ മഹത്വം എനിക്കുണ്ട് എന്ന് ഇബ്ലീസ് അവകാശപ്പെട്ടു. ഇത് കേട്ട് അല്ലാഹു കോപാകുലനായി ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആ നിമിഷം മുതലാണ് ഇബ്ലീസിനെ ഷെയ്ത്താൻ എന്ന് വിളിക്കപ്പെട്ടത്. നരകത്തിലേക്ക് അയക്കപ്പെട്ട അവൻ മനുഷ്യരോട് പകയും ദേഷ്യവും കൊണ്ട് നടന്നു. ഷെയ്ത്താൻ വിശ്വാസികളെ വഴിതെറ്റിക്കുമെന്നും അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്നും പ്രതിജ്ഞ ചെയ്തു. പിന്നീട് അള്ളാഹു ആദം നബിക്ക് സ്വർഗത്തിലെ പക്ഷി മൃഗാദികളുടെ പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. സിംഹം, ആട്, ഒട്ടകം, ആന, പ്രാവ്, മയിൽ, അതുപോലെ ധാരാളം പേരുകൾ പഠിപ്പിച്ചു. ആദം നബി സ്വർഗത്തിലെ ജീവിതം വളരെയധികം ആസ്വദിച്ചു. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകിയിരുന്നു. പക്ഷേ ഒരു മരത്തിലെ പഴം മാത്രം കഴിക്കരുത് എന്ന് അല്ലാഹു കൽപ്പിച്ചിരുന്നു. അദ്ദേഹം അതനുസരിക്കുകയും സ്വർഗത്തിലെ മറ്റ് പക്ഷി മൃഗാദികളോടൊപ്പം ഉല്ലസിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. കുറേ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒറ്റപ്പെടാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കി അല്ലാഹു ആദം നബിക്ക് ഒരു ഇണയെ നൽകാൻ തീരുമാനിച്ചു. ഒരു ദിവസം പ്രവാചകൻ ഉറങ്ങുമ്പോൾ അല്ലാഹു അദ്ദേഹത്തിന്റെ വാരിയലിൽ നിന്ന് ഒരു ഇണയെ സൃഷ്ടിച്ചു. ഇതായിരുന്നു ലോകത്തിലെ ആദ്യ വനിത. പ്രവാചകൻ ഉറക്കമുണർന്നപ്പോൾ ഇണയെ കണ്ട് സന്തോഷവാനായി. പ്രവാചകൻ അവരെ ഹവ്വ എന്ന് പേര് വിളിച്ചു. പ്രവാചകനും ഹവ്വ ബീവിയും കുറെ കാലം സ്വർഗത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. ഇത് കണ്ട് ഷെയ്ത്താന് അസൂയ തോന്നി. അവൻ അവരെ വഴിതെറ്റിക്കാൻ തീരുമാനിച്ചു. ഉടനെ ഷെയ്ത്താൻ ഒരു പാമ്പിന്റെ രൂപത്തിൽ സ്വർഗത്തിൽ എത്തുകയും അവരെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വിലക്കപ്പെട്ട പഴം കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അവർ ആ പഴം കഴിക്കുകയും അത് കഴിച്ചു തീരുന്നതിന് മുൻപ് തന്നെ അവരുടെ തെറ്റ് മനസ്സിലാക്കുകയും ചെയ്തു. അവർ കുറ്റബോധം കൊണ്ട് വിഷമിച്ചു. പഴം കഴിച്ച ശേഷം അവർ നഗ്നരാണെന്ന സത്യം അവർ മനസ്സിലാക്കുകയും ചെയ്തു.
അവർ അള്ളാഹുവിന്റെ ശിക്ഷയോർത്ത് ഭയപ്പെട്ടു. ഇതറിഞ്ഞ നിമിഷം അള്ളാഹു കോപാകുലനാകുകയും അവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. തങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമായി സ്വർഗത്തിൽ നിന്ന് അവരെ പുറത്താക്കി. അവർ ഭൂമിയിലെത്തി. കുറേ കാലം ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ ശേഷം അവർ പുഴക്കരയിൽ താമസമുറപ്പിക്കാൻ തീരുമാനിച്ചു. ആദ്യം അദ്ദേഹം അവർക്ക് താമസിക്കുന്നതിനായി ഒരു വീട് പണിതു. അതുമാത്രം പോരല്ലോ, ഭക്ഷണത്തിനായി അദ്ദേഹത്തിന് നന്നായി പണിയെടുക്കേണ്ടതുമില്ലേ? ഭൂമിയിലെ ജീവിതം സ്വർഗത്തിലേതുപോലെ അത്ര സുഖകരമല്ലെന്ന് പ്രവാചകന് മനസ്സിലായി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഹവ്വ ബീവി ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആൺകുട്ടിക്ക് ഹാബീൽ എന്ന് പേരിട്ടു. അതിനുശേഷം ഹവ്വ ബീവി മറ്റൊരു ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. അതും ഒരാൺകുട്ടിയും പെൺകുട്ടിയും ആയിരുന്നു. ആൺകുട്ടിക്ക് കാബീൽ എന്ന് പേരിട്ടു. അവർ വളർന്നു വലുതായപ്പോൾ കാബീൽ നല്ലൊരു കൃഷിക്കാരനും ഹാബീൽ നല്ലൊരു ആട്ടിടയനുമായി. ഇരുവർക്കും വിവാഹപ്രായമായപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കാബീൽ ഹാബീലിന്റെയും ഹാബീൽ കാബീലിന്റെയും സഹോദരിമാരെ വിവാഹം കഴിപ്പിക്കുവാൻ തീരുമാനിച്ചു. കാരണം ഭൂമിയിൽ അന്ന് വേറെ പെൺകുട്ടികളില്ലായിരുന്നു. ഹാബീലിന്റെ വധു സുന്ദരിയായിരുന്നു. കാബീലിന്റെ വധു അത്ര ഭംഗിയുള്ളവളായിരുന്നില്ല. ഇതിൽ കാബീൽ അസ്വസ്ഥനായി. ഹാബീലിന്റെ സഹോദരിയേക്കാൾ സുന്ദരിയായ തന്റെ സ്വന്തം സഹോദരിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ കാബീൽ പിതാവിനോട് ആവശ്യപ്പെട്ടു. ഇത് തന്റെ തീരുമാനമല്ല, അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് പറഞ്ഞ് പ്രവാചകൻ അതിനെ വിസമ്മതിച്ചു. ഇത് വഴക്കിൽ കലാശിച്ചു. ഇതിൽ ദുഃഖിതനായ പ്രവാചകൻ അള്ളാഹുവിന്റെ അടുക്കൽ സഹായത്തിനായി പ്രാർത്ഥിച്ചു. ഇതിന് പരിഹാരമായി അവരോട് അള്ളാഹുവിനെ കാണിക്ക വെക്കാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടു. ആരുടെ കാണിക്കയാണ് അള്ളാഹു സ്വീകരിക്കുന്നത്? അവർക്ക് സുന്ദരിയായ പെണ്ണിനെ വിവാഹം കഴിക്കാം. ഹാബീൽ തന്റെ സമ്പാദ്യത്തിലെ ഏറ്റവും നല്ല ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തു. എന്നാൽ കാബീൽ എന്താ ചെയ്തത് എന്ന് അറിയാമോ? തന്റെ തോട്ടത്തിലെ നല്ല പഴങ്ങൾ മാറ്റിവെച്ച് മോശമായവ അള്ളാഹുവിനെ കാണിക്ക് സമർപ്പിച്ചു. അള്ളാഹു ഹാബീലിന്റെ കാണിക്ക സ്വീകരിച്ചു. അള്ളാഹു ഹാബീലിന് സുന്ദരിയായ പെൺകുട്ടിയെ ഇണയായി നൽകി. ഇത് കാബീലിന് ഒട്ടും സഹിച്ചില്ല. ഒരിക്കൽ ആടിനെ മേയ്ക്കാൻ പോയി ഹാബീൽ മടങ്ങി വരാതായപ്പോൾ സഹോദരനെ അന്വേഷിക്കാൻ കാബീലിനെ പ്രവാചകൻ പറഞ്ഞയച്ചു. കാബിൽ ഹാബീലിനെ അന്വേഷിച്ചു കണ്ടെത്തി. കാബിൽ അപ്പോഴും കോപാകുലനായിരുന്നു. അവൻ സഹോദരനോട് പറഞ്ഞു, അള്ളാഹു നിന്റെ കാണിക്ക സ്വീകരിച്ചു, എന്റേത് നിരാകരിച്ചു. ഇത് കേട്ട് ഹാബീൽ ക്ഷമയോടെ പറഞ്ഞു, അള്ളാഹു അവനെ ഭയപ്പെടുന്നവരിൽ നിന്ന് മാത്രമേ കാണിക്ക സ്വീകരിക്കുകയുള്ളൂ. ഇത് കേട്ട് കാബിൽ അവിടെ ഉണ്ടായിരുന്ന കല്ലുകൊണ്ട് ഹാബീലിനെ ആക്രമിച്ചു. ഹാബീൽ കാബീലിനേക്കാൾ ശക്തനായിരുന്നു. എങ്കിലും ഹാബീൽ പറഞ്ഞു, നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചാലും ഞാൻ നിന്നെ ദ്രോഹിക്കാൻ മുതിരില്ല, കാരണം ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഇത് കേട്ട കാബീൽ ഒരു കല്ലുകൊണ്ട് ഹാബീലിന്റെ തല കിടിച്ച് കൊലപ്പെടുത്തി. ഹാബീൽ മരിച്ചു കഴിഞ്ഞപ്പോൾ കാബീൽ പരിഭ്രാന്തനായി. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു. അവൻ ഇത് മറച്ചു വെക്കാനുള്ള ഉപായങ്ങൾ ആലോചിച്ചു. അവൻ ഈ ശവശരീരം എവിടെ ഒളിപ്പിക്കണമെന്ന് ആലോചിച്ച് പരിഭ്രാന്തനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് കാക്കകൾ വഴക്കുണ്ടാക്കുന്നത് കാബീലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ ഒരു കാക്ക ചത്തു വീഴുകയും ചെയ്തു. മറ്റേ കാക്ക ഒരു കുഴി കുഴിച്ച് ചത്തുപോയ കാക്കയെ കുഴിച്ചിട്ടു. കാബീൽ ഹാബീലിന്റെ ശരീരം അതുപോലെ മറവ് ചെയ്തു. തെറ്റ് ചെയ്ത ശേഷം കാബീൽ പശ്ചാത്തപിച്ചു. അവൻ സ്വന്തം കുടുംബത്തിലേക്ക് ഇനി തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി. അപ്പോഴേക്കും കാബീലിൽ ശൈത്താൻ വിജയം വരിച്ചിരുന്നു. ആദ നബിക്ക് തന്റെ മക്കൾക്ക് സംഭവിച്ചതിനെ പറ്റി അറിയാൻ സാധിച്ചു.
അദ്ദേഹത്തിന് തന്റെ രണ്ട് ആൺമക്കളെയും നഷ്ടപ്പെട്ടു. അതിൽ അദ്ദേഹം വിലപിച്ചു. മറ്റു മക്കളെ അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞു. ആദം നബിക്ക് ഒരുപാട് സന്താനങ്ങളുണ്ടായി. ആദം നബിക്ക് വയസ്സാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചു. തന്റെ മരണം അടുത്തു കണ്ട ആദം നബി മകൻ സേത്തിനെ തന്റെ പിൻഗാമിയായി നിയമിച്ചു. മരണത്തിന് മുൻപ് ആദം നബി മക്കളോട് പറഞ്ഞു, അള്ളാഹു നമ്മളെ വിധിവിലക്കുകളോട് കൂടിയല്ലാതെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയില്ല. അള്ളാഹു ഇനിയും നിരവധി പ്രവാചകന്മാരെ അയക്കും. അവർക്ക് വ്യത്യസ്തമായ കഴിവുകളും അത്ഭുതങ്ങളും ഉണ്ടായിരിക്കും. അവർ ഒരേ കാര്യം പറയുകയും ചെയ്യൂ, ഏക സത്യ ദൈവത്തെ ആരാധിക്കണം. അദ്ദേഹത്തിന്റെ മരണസമയത്ത് മാലാഖമാർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്ന് അദ്ദേഹത്തെ സമീപിച്ചു. മരണദൂതന്മാർ എത്തിയിരുന്നതായി പ്രവാചകൻ തിരിച്ചറിഞ്ഞപ്പോൾ പ്രവാചകൻ സമാധാനത്തോടെ പുഞ്ചിരിച്ചു.